അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മനിബ്തഗ അംറൻ ബിമഅസിയതിൻ കാന അബ്അദ മിമ്മ റജാ വഅഖറബ മിമ്മ തഖ. മനിബ്തഗ അംറൻ ബിമഅസിയ, ഇതെല്ലാവരും ശ്രദ്ധിച്ചു മനസ്സിലാക്കേണ്ട ഒരു ഹദീസാണ്. ഇത് ജീവിതത്തിൽ മറക്കരുത്. ചിലപ്പോൾ മറന്നെന്ന് വരും, എന്നാലും ആഗ്രഹം വരെ മറക്കാണ്ട നോക്കുക. മനിബ്തഗ ആശയം മനസ്സിലാക്കിയാൽ മതി. മനിബ്തഗ അംറം ബിമഅസിയതിൻ കാന അബ്അദ മിമ്മ റജാ വഅഖറബ മിമ്മ തഖ. മൻ, ഏതെങ്കിലും ഒരാൾ, ഇബ്തഗ അംറൻ, ഒരു കാര്യം സാധിച്ചു കിട്ടാൻ വേണ്ടി, ബിമഅസിയതിൻ, ഒരു തെറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക, ഒരു തെറ്റിലൂടെ ഒരു കാര്യം സാധിച്ചു, വീടുപണി വേഗം തീരണം, എന്നാൽ പിന്നെ എന്ത് ചെയ്യ, ലോൺ എടുത്തേക്കാം, പലിശല്ലേ, അതിപ്പോ എന്തായാലും കൊടുക്കാം എന്ന് വിചാരിച്ച് വീടുപണി തീർക്കുക എന്ന ലക്ഷ്യത്തിന് ഒരു തെറ്റിലൂടെ വഴി കണ്ടു എന്ന് വിചാരിക്കുക. മനിബ്തഗ അംറം ബിമഅസിയ, ഒരു കാര്യം ഒരു തെറ്റിലൂടെ ഒരാൾ സാധിച്ചാൽ, കാന അബ്അദ മിമ്മ റജാ, അവൻ പ്രതീക്ഷിച്ചതിൽ നിന്ന് അവൻ ഒരുപാട് ദൂരത്തെത്തുകയും, വഅഖറബ മിമ്മ തഖ, അവൻ എന്തായിരുന്നോ പേടിച്ചിരുന്നത് അതിലേക്ക് അവൻ അടുക്കുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ ടെൻഷൻ ഇല്ലാതെ വീടുപണി അങ്ങ് തീർന്ന സമാധാനത്തിൽ കൂടിയിരിക്കാലോ, അപ്പൊ ഒരു കുറച്ച് കാശങ്ങ് ഏറെ ബാങ്കിൽ നിന്ന് വാങ്ങിയാൽ, വേഗം വീടിന്റെ പണി കഴിഞ്ഞാൽ ഒരു സമാധാനത്തിൽ ഇരിക്കാലോ, അതിനാണ് ഇപ്പൊ എടുക്കുന്നത്. എന്ന അവന്റെ സമാധാനം പോകുന്നതാണ്. അബ്അദ മിമ്മ റജാ, അവൻ പ്രതീക്ഷിച്ചതിൽ നിന്ന് അവൻ ദൂരെ എത്തും. കടങ്ങൾ അങ്ങോട്ട് വന്നിട്ട് അതിനിടയ്ക്ക് ജോലി അങ്ങ് നഷ്ടപ്പെട്ടു പോയി, ഇവനെ കൊണ്ടത് വീട്ടാനും വയ്യ, പലിശ അടച്ചടച്ചടച്ച് അവൻ എടുത്ത 5 ലക്ഷമാണ്, പക്ഷെ അടച്ചത് 15 ലക്ഷമാണ്. ടെൻഷനൊക്കെ മാറൂല. വഅഖറബ മിമ്മ തഖ, അവൻ പേടിച്ചിരുന്നത് ടെൻഷൻ ഇല്ലാതെ രക്ഷപ്പെടുമല്ലോ, പക്ഷെ ടെൻഷനിലേക്ക് അവൻ അടുത്തു വരും, അവൻ പ്രതീക്ഷിച്ചതിൽ നകലുകയും ചെയ്യും ഒരു കാര്യം തെറ്റിലൂടെ സമീപിച്ചാൽ. ഇതൊക്കെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപനങ്ങളാണ്. ഇതൊക്കെ നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു സാധനം വാങ്ങിക്കാൻ വേണ്ടി ഇപ്പോ ക്രെഡിറ്റ് കാർഡൊക്കെ, ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ക്രെഡിറ്റ് കാർഡ് കിട്ടലായിരിക്കും വലിയ ആവശ്യം. ആദ്യം ഒരു ക്രെഡിറ്റ് കാർഡ് കിട്ടാൻ വേണ്ടി മാനേജറോട് ലെറ്റർ സൈൻ ചെയ്ത് വാങ്ങിക്കലും അതും ഇതും. കിട്ടിക്കഴിഞ്ഞാൽ ആലോചിക്കും, ഇന്ന കാർഡ് ഉണ്ടല്ലോ, എന്തെങ്കിലുമൊക്കെ നടക്കുമല്ലോ, അപ്പൊ കുറച്ച് കാശ് കുറിക്കും, അപ്പൊ അതിന് ചാർജായി, പിന്നെ അത് അടക്കാൻ പറ്റൂല, അങ്ങനെ കുടുങ്ങി ട്രാപ്പായി. ഒരു മാസത്തെ സാലറിയുടെ ഒരു അരമുക്കാൽ അതിനപ്പുറത്തേക്ക് പേയ്മെന്റ് പേയ്മെന്റ്, എന്നാലേ കാർഡ് ഇട്ട് തീരുന്നില്ല. ഇവൻ ആഗ്രഹിച്ചത് ആ ഒരു കാർഡ് ഉപയോഗിക്കുന്നതിലൂടെ എന്റെ ജീവിതം എളുപ്പമാവുമല്ലോ, കാര്യങ്ങളൊക്കെ ആവശ്യമുള്ളത് വാങ്ങിക്കാലോ എന്ന് ജീവിതം ആശ്വാസത്തിലാകുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് അവൻ ഹറാമിലേക്ക് പോയത്. പക്ഷേ എന്ത് സംഭവിക്കും? അബ്അദ മിമ്മ റജാ, ആ വിചാരിച്ചതിൽ നിന്ന് അവൻ ദൂരെ എത്തു. വഅഖറബ മിമ്മ തഖ, അവൻ പേടിച്ചിരുന്നത് എന്തോ ആ പേടിയിലേക്ക് അവൻ അടുക്കുകയും ചെയ്യും, ജീവിതം ടെൻഷനിലായി പോകും. എത്ര എത്ര ആളുകൾ, എത്ര എത്ര സംഭവങ്ങൾ. അള്ളാഹുവിന്റെ മുഹൈമിൻ എന്ന ഇസ്മിന്റെ വിശേഷണങ്ങൾ പറഞ്ഞപ്പോൾ നമ്മൾ ഇത് മനസ്സിലാക്കിയിട്ടുണ്ട്. അള്ളാഹു എന്താണോ ഖുർആനിൽ പറഞ്ഞത്, എന്താണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസിലൂടെ പറഞ്ഞു എന്നത്, ആ വിഷയങ്ങൾ നമ്മുടെ കൺമുമ്പിൽ നടക്കുന്നതായിട്ട് അനുഭവിക്കാൻ കഴിയും. അത് ലൈവ് ഓൺ ദ ഗ്രൗണ്ട് നമുക്ക് കാണാൻ കഴിയും. അതാണ് അള്ളാഹു മുഹൈമിനാണെന്ന് പറഞ്ഞതിനർത്ഥം. അള്ളാഹു അസീസാണ്. അതുകൊണ്ട് ആശ്വാസം വേണോ? അള്ളാഹുവിന്റെ വഴിയിലേക്ക് നിൽക്കലേ വഴിയുള്ളൂ, അള്ളാഹു തആല പറഞ്ഞ പോലെ ജീവിക്കലേ വഴിയുള്ളൂ, അതിലൂടെ സമാധാനം ഉണ്ടാവും. അള്ളാഹുവിനെ ദിക്ര ചൊല്ലി നോക്കി എന്തൊരു സമാധാനം കിട്ടും, ഖുർആൻ ഓതി നോക്കി എന്തൊരു മനസ്സമാധാനമായിരിക്കും, കൃത്യമായ നിസ്കാരം നിലനിർത്തി നോക്കൂ, ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത സന്തോഷം കിട്ടും. ഇബാദത്ത് കൊണ്ടേ സന്തോഷം അള്ളാഹു തരൂ, അല്ലാത്തതൊക്കെ ഫേക്കാണ്. നമ്മൾ വെറുതെ പറയാണ് സന്തോഷമാണെന്ന്, ഒരു സന്തോഷം കിട്ടൂല, അനുഭവിച്ച് മനസ്സിലാക്കാൻ കഴിയും. കളവ് പറയാതെ കച്ചവടം ചെയ്യുക,
കളവ് പറയാതെ വക്കീൽ പണി ചെയ്യാം. അതൊക്കെ വലിയ പ്രയാസമാണ്. നേരെ മറിച്ച് കളവ് പറയാതെ ഒരാൾ കച്ചവടം ചെയ്ത് കിട്ടുന്നതിൽ നിന്ന് അള്ളാഹു കൊടുക്കുന്ന ബറക്കത്ത് വലുതാണ്, വലിയ ബറക്കത്താണ്. കളവ് പറയാതെ ഒരു വക്കീൽ പണി ചെയ്യുന്ന ഒരാൾ, അയാൾക്ക് അള്ളാഹു കൊടുക്കുന്ന റിസ്ഖിൽ കൊടുക്കുന്ന ബറക്കത്ത് വലുതാണ്. അധ്വാനത്തിന് അള്ളാഹു നൽകുന്ന കൂലി വലുതാണ്. ഹറാമിലൂടെ ഒരിക്കലും അത് കിട്ടുകയില്ല. അതുകൊണ്ട് വലില്ലാഹിൽ ഇസ്സതു വലി റസൂലിഹി വലിൽ മുഅ്മിനീൻ വലാകിന്നൽ മുനാഫിഖീന ലാ യഅലമൂൻ. അള്ളാഹുവിന്റെ വഴിയിലേക്ക് പ്രവേശിച്ചെങ്കിലേ അള്ളാഹു തആല മനുഷ്യന് അഭിമാനം നൽകുകയുള്ളൂ.